അഹമ്മദ് ഫൈസി സാഹിബ് അവരുടെ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ 30th വാർഷിക സമ്മേളനവും വമ്പിച്ച ഇസ്ലാമിക കലാമേളയും ഈ 21-22 ഇന്നലെയും ഇന്നുമായി മർഹൂം ഷെയ്ഖുന കോയ ഉസ്താദ് നഗർ ഇന്നിവിടെ നടന്നു വരികയാണ്. ഈ പരിപാടിക്കെല്ലാ വിധ ആശംസകളും നന്മകളും വിജയങ്ങളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ നേരത്തെ ഞാൻ എത്തിച്ചേരേണ്ടതായിരുന്നുവെങ്കിലും പള്ളിക്കരയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ വളരെയേറെ വൈകിപ്പോയതിലും നിങ്ങൾക്കുണ്ടായ വിഷമത്തിലും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക. ഇനിയും നിങ്ങളെ ഇവിടെ ഇരുത്തി ഒരു ദീർഘമായ സംസാരത്തിൽ കടക്കുന്നില്ല. ഇനി ഇവിടെ മതപ്രസംഗം എത്രയും വേഗത്തിൽ ആരംഭിക്കേണ്ടതുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ ഒതുക്കാൻ ആഗ്രഹിക്കുകയാണ്. തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ 30th വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ 30 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ കമ്മിറ്റി ചെയ്ത ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് വളരെയേറെ മഹത്തരവും അഭിനന്ദനാർഹവുമാണ്. ഇതിന് ശാരീരികമായും സാമ്പത്തികമായും ഇതിന് വേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും സർവശക്തനായ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും സർവശക്തനായ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വയനാട്ടിൽ കണ്ട വിവാഹം സമൂഹ വിവാഹം കണ്ടപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുകയുണ്ടായി. ഏതാണ്ട് 100-ൽ പരം 128 കല്യാണ പ്രായമായ പെൺകുട്ടികൾ അവർക്ക് ഇണകളെ കണ്ടെത്തി അവിടെ നടത്തിയ പാവപ്പെട്ട ആ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനുള്ള വലിയൊരു ബാധ്യത ഒരു മഹത്തായ സംഘടന ഏറ്റെടുക്കുകയും അത് വളരെ മാതൃകാപരമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല പരിപാടികൾ നമ്മുടെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും ഏറ്റെടുത്ത് നടത്തണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യ ചിലവുകളും ദൂർത്തും അത് ഒഴിവാക്കപ്പെടുകയും അത്തരത്തിലുള്ള ദൂർത്തിനും അനാവശ്യ ചിലവുകൾക്കും കല്യാണക്കത്തിന് ഇത്രയധികം മൂടി പിടിപ്പിച്ച് അതിൻ്റെ സ്വർണ്ണ ലിപികളാൽ അതിനെ അത്ര മനോഹരമാക്കേണ്ടത് ആവശ്യമാണ്. ഒരു കത്തിന് 100, 200, 300 ചിലവാകുമെന്നാണ് ചില കത്തുകൾ കയ്യിൽ കിട്ടുമ്പോൾ തോന്നുന്നത്. ഒരു വധൂവരന്മാരാരും ക്ഷണിക്കപ്പെടുന്നവരുടെ ബന്ധുക്കളാരും എത്രാം തീയതി എവിടെ വെച്ച് അതുപോലെ ഏത് സമയത്ത് ഇത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അതല്ലാതെ വളരെ മോടി പിടിച്ച് മനോഹരമായ 1000, 10000 കത്തടിക്കുമ്പോൾ 1-ഓ 2-ഓ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന പണം കല്യാണക്കത്തിന് ചിലവഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള എൻ്റെ സഹോദരിമാരെ എൻ്റെ സഹോദരന്മാരെ ഞാൻ എനിക്കും നിങ്ങൾക്കും ഈ ലോകം ശാശ്വതമല്ല, നമുക്ക് മരിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കേണ്ടവരാണ്. അതിന് നാം ചിലവഴിച്ച ഓരോ പൈസയുടെയും കണക്ക് നാട് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. ഇന്ന് വർദ്ധിച്ചു വരുന്ന മറ്റൊരു പ്രവണത കല്യാണ വീട്ടിൽ വരൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കൂടാൻ പോകുമ്പോൾ വെടിക്കെട്ട് എത്ര ഇതൊന്നും ഇസ്ലാമികമല്ല, ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് എത്ര 1,00,000 രൂപയുടെ വെടിക്കെട്ട് കെട്ടി അതുപോലെ
പറഞ്ഞ മറ്റ് പരിപാടികൾക്ക് ചെലവഴിക്കുന്ന വെടിക്കെട്ടുകൾ ഇതൊന്നും ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം നിരുത്സാഹപ്പെടുത്തണം. ഇതുപോലുള്ള കമ്മിറ്റികളും വിവിധ സംഘടനകളും എല്ലാം തന്നെ ഇതുപോലുള്ള അനാവശ്യവും ആർഭാടവും ഇതിനെല്ലാം ഇവിടെ കഴിഞ്ഞാണിട്ട് ഇതിനെ ശക്തിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയാതിരുന്നാൽ അതിനും നാളെ ഉത്തരം പറയേണ്ടവർ ഞാനും ഉത്തരം പറയേണ്ടി. ഞാൻ വലിയ പണ്ഡിതനല്ല, വലിയ വിവരമുള്ള ആളല്ല, പക്ഷേ എങ്കിലും ഇതെല്ലാം കാണുമ്പോൾ വാസ്തവത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം ഏറ്റവും അധികം സഹോദര സമുദായങ്ങളെ സ്നേഹിക്കുന്ന മതമാണ്. അയൽവാസി പിന്നെ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ സമൂഹത്തിൽ പെട്ടവനല്ല എന്ന് ലോകത്തോട് പ്രബോധനം ചെയ്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ അയൽവാസി എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവ സഹോദരന്മാരോ ക്രൈസ്തവ സഹോദരന്മാരോ മുസ്ലിം സഹോദരന്മാരോ ആരായിരുന്നാലും ശരി, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനുള്ള ചുമതല അയൽവാസികളായ നമ്മുടെ ആളുകൾക്കുണ്ട്. അതുപോലെ ലോകത്ത് ഏറ്റവും വലിയ സോഷ്യലിസം നമുക്കറിയാം ഇസ്ലാമികമാണ്. ഇന്നത്തെ സാമ്പത്തിക പദ്ധതികൾ എല്ലാം പരാജയപ്പെട്ട് ലോകത്ത് സമ്പന്നരായും അതുപോലെ ദരിദ്രരായും തൊഴിലില്ലായ്മയും പട്ടിണിയും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.